കുറച്ചുകൂടെ അടുത്ത് നിന്നേ. അടുത്ത ഫാമിലി വരട്ടെ. ആ മുംബൈ ലിങ്ങത്താ. അടുത്തോട് പോസ് ചെയ്തേ. അങ്ങോട്ട് നീങ്ങി നിൽക്ക്. അങ്ങോട്ട് ചേർന്ന് നിൽക്ക് മനുഷ്യ. അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു, ഒടുവിൽ പിരിച്ചെടുക്കാൻ പ്രയാസാവും. ഞാനും എവിടെയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലൊരു സ്റ്റാമ്പ് അടിയടേ. എവിടെ സ്പൈലിംഗ് വരട്ടെ. എന്നാച്ചു എന്ത് പറ്റി മുത്തച്ച? ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. ഓക്കേ, ഐ ആം ഗോയിങ്. താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇനി മക്കളെല്ലാവരും പോയി കളിച്ചേ. കൊള്ളാക്കിയില്ലേ എല്ലാവരും കൂടി ചളാക്കിയില്ലേ? സർവ പൂച്ചും പുറത്തായി. പുറത്താക്കിയത് ആരാ? ഇവിടുത്തെ പെണ്ണുങ്ങളാ. പെണ്ണുങ്ങളോ? ഞാൻ എന്തിനാ മൂന്ന് പിള്ളേരെ തുറന്നു വിട്ട് ആനന്ദമില്ലേ? ഞാൻ അഞ്ചു പിള്ളേരുടെ അമ്മയാണെന്ന് യമുന മനസ്സിലാക്കിയില്ലേ? എനിക്ക് കണ്ണു കാണില്ല. ചേച്ചിയല്ലേ പറഞ്ഞത് 2.5 പവർ വരെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ തിരിപ്പിനും വേണ്ടി വന്നപ്പോഴേ ചേച്ചിക്ക് അസൂയ. മനപൂർവ്വം കൊച്ചുകളെ പറഞ്ഞു വിട്ട് എന്റെ കൊച്ചാക്കിയതാ. ഇംഗ്ലീഷ് ആകെ കൊളാക്കിയത്. നീ ഒന്ന് പറഞ്ഞു ഫോട്ടോ ക്ലോസറ്റിൽ എടുക്കണം പോലും. ഞാൻ ആകെ ചമ്മിപ്പോയി. ഓ, ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. എന്നെ പോലെ ഇവിടെ ഇംഗ്ലീഷ് എന്താ ഒരു ബഹളം? ആഹാ, അപ്പൊ പ്രശ്നം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കുണ്ട്. ഇറച്ചിയിലാടേ തകരാറ്. വയറാകെ ഉരുണ്ടു വരണ്ടു കയറുന്നു. എന്തോ ഒരു മാർഗദർശം. കോർക്കായിരിക്കും. അല്ല, കോർക്കായിരിക്കും. വീണ്ടും പ്രശ്നമേ മാറി നിൽക്കണേ. എന്ത് പ്രതീക്ഷയോടെ പണം വാരി കോരി ചെലവാക്കിയത്? ഇനി യമുന ഈ പടി കയറും. എങ്ങനെ കയറാൻ? പ്രേമോ വിവാഹം ഒക്കെ എടുത്തിട്ട് യമുന കൂടെ ഉണ്ടാക്കുന്നത് ചേട്ടനല്ലേ? നീ ഇപ്പൊ പറഞ്ഞേക്കൂ. കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല. വാരിക്കോരി ചെലവാക്കുകയും ചെയ്തു, ഉദ്ദേശഫലം കിട്ടിയതുമില്ല. എന്തൊരു ആവേശവും ഉത്സാഹവും തിമിറപ്പും ആയിരുന്നു. അതൊക്കെ എവിടെ പോയി? നിക്കുക. ഉണ്ടാക്കി കൂട്ടിയല്ലോ കുന്ന് കണക്കിന്. എന്നിട്ട് വിശിഷ്ടാതിഥി എന്താ കഴിച്ചേ? ഒക്കെ ബാക്കിയായില്ലേ? കുഴപ്പമില്ല അച്ഛാ, ഇവിടെ ഫ്രിഡ്ജ് ഇല്ലേ, അതിൽ വെച്ച് ഒന്നും കേടുവരില്ല എന്നാ പറയുന്നത്. അതെ, അപ്പപ്പം എടുത്ത് ചൂടാക്കി കഴിച്ചാ മതി അച്ഛാ. പെണ്ണുങ്ങൾക്ക് രണ്ടു ദിവസം റെസ്റ്റ് ആവുമല്ലോ. ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ എവിടുന്നായിരുന്നു പണം? അയ്യോ അച്ഛാ, രൊക്കം കൊടുത്തിട്ടൊന്നുമല്ല, ഒക്കെ ഇൻസ്റ്റാൾമെന്റാ. മാസാമാസം അടച്ചിരുത്താ മതി. പിന്നെ പലിശക്ക് കുറെ പണം എടുത്തിട്ടുണ്ട്. വെറും 5% പലിശ, അതൊരു പ്രശ്നമേ അല്ല. അത് ശരി. ഇതൊക്കെ മാസാമാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ? ഗ്യാലറിന്ന് അടച്ചത്. സാലറിന്ന് ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോദിച്ചു വാങ്ങിയോ? അഥവാ ഇല്ലെങ്കിൽ അവര് വല്ലതും വാരിക്കൂരി തരുമോ? കഷ്ടം. തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി. എനിക്ക് ആരോട് സംസാരിക്കണ്ട, എനിക്കൊക്കെ വയ്യ. അയ്യേ, എനിക്കെന്തറിഞ്ഞ? നീയല്ലേ ഈ പണ്ടാരം വാങ്ങി, നീ സംസാരിക്കും. നാശം കടക്കാർ വല്ലതും നീ തന്നെ ഡീൽ ചെയ്തോ. പുതിയ നമ്പർ ആണല്ലോ. ഹലോ, ഹലോ, നാ ഉങ്ങൾക്ക് നന്ദി സൊല്ലതാ കൂപ്പിട്ടേ. എനിക്ക് രൊമ്പ സന്തോഷമാ ഇരുക്ക്. ഉങ്ക അൻപും ആദരവും ഹോസ്പിറ്റാലിറ്റി ലൈഫിലേ മുതൽ തടവാത്ത ഇപ്പൊ ഒരു അനുഭവം. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഞാൻ എന്തോ എന്താ യമുന റാണി, ഇത് നിങ്ങൾ എത്രയോ മുകളിലാ, ഞങ്ങളൊക്കെ വളരെ താഴെ നിൽക്കുന്നവരല്ലേ. വി ആർ അണ്ടർസ്റ്റാൻഡിംഗ് പീപ്പിൾസ്. എല്ലാരും പേസലാമേ. ഇന്നും ഒരു മാസം ഞാൻ ഇങ്ങതാ ഇരുപ്പേ, ഡെയിലി പാക്കണു. ഷൂട്ടിംഗ് ഇവിടെ എനിക്ക് ഇപ്പൊ ഒരു ഹോളിഡേ മൂഡ്. നിങ്ങ ഫ്രീ ആർക്കുമ്പോ എൻ കൂടെ ഷൂട്ടിംഗ് വരണോ? വരാം. താങ്ക് യു. ഞങ്ങൾ എല്ലാ ജോലികളും മാറ്റി വെച്ച യമുന റാണിയുടെ കൂടെ വരാം കേട്ടോ. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണടാ? അടിച്ചു പൊളിക്കടാ. കണ്ടല്ലോ ഇതെങ്ങനെ കൊള്ളാം. ഇതുപോലെ ഇരിക്കണം. ഇതുപോലെ എന്ന് വെച്ചാ ഇത് കൂടുതൽ അടിപൊളിയാക്കാമെങ്കിൽ അങ്ങനെ. യമുന റാണിയുടെ ഒരു 6 എണ്ണം സ്റ്റൈലും പോസുകൾ എന്ത് പറയുന്നു? അതിന് ചക്ര ചെലവുണ്ട്. 2 ലക്ഷം കൊണ്ട് ഇറക്കണം. 2 എങ്കിൽ 2. പക്ഷെ ഒരു കാര്യം, ആ ഫോട്ടോ കണ്ടാ കിടുങ്ങണം. ഏറ്റു.
യശോദയോ എന്തായി കാണിക്കണേ? ഇങ്ങോട്ട് വന്ന് അയാള് കണ്ട അതുപോലെ അച്ഛൻ രണ്ട് ദിവസത്തേക്ക് ഉണരില്ല, അത്രക്ക് കുടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു യോഗം ഒക്കെ ഞാൻ സഹിക്ക, എന്റെ കാര്യം നിക്കട്ടെ, ഏട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ. മൗനവും വിദ്വാന ഭൂഷണം ക്ഷമിക്കുക. കുട്ടികളൊക്കെ ആ അവരിപ്പോ ഒരു അത്ഭുത ലോകത്താ. മനസ്സിലാവൂ, മനസ്സിലാക്കിക്കോളൂ. ആട്ടെ, എന്താ രണ്ടാളും ഈ നേരത്ത്? ഏട്ടനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. കഴിച്ചല്ലോ. വെറുതെ, എനിക്കറിയില്ലേ മരുമക്കൾ വിളമ്പി തന്നില്ലെങ്കിൽ ഇറങ്ങില്ല എന്ന്. മാത്രമല്ല, മറന്നോ ഇന്ന് ഏട്ടന്റെ പിറന്നാളാ. പായസം ഉണ്ടാക്കിട്ടുണ്ട്, പകൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ. അതൊക്കെ അകത്ത് കൊണ്ടുപോയി വെക്കുമോളെ. ഏട്ടനോട് അല്പം സംസാരിക്കാനുണ്ട്. ആരാ? ഹായ്, നല്ല മിനുസമുള്ള കൈകൾ. ആരാ? ഓ, മനസ്സിലായി, യമുന റാണി. വേണ്ട, മനസ്സിൽ ഇതാ വിചാരം അല്ലേ? നീ വരുമെന്നും ഞാൻ കരുതിയില്ല. ഇപ്പൊ എന്നെ വേണ്ട, നീ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്, വേണ പോയി കഴിച്ചോ. ഇപ്പെണ്ണെ പിണങ്ങിയോ? മനസ്സ് മുഴുവൻ നീയാ. നിന്റെ മുമ്പിൽ യമുന ആര്? ഇത് ഒറിജിനൽ, മാറ്റത് വെറും ഡ്യൂപ്ലിക്കേറ്റ്. ഏത്? മാഡം വരണ വിവരത്തിന് ഫോൺ ചെയ്തില്ല. എതുക്ക് ഫോൺ പണ്ണോ? എനിക്ക് ഡേറ്റ് എന്നാ? പത്താം തീയതി പേയ്മെന്റ് കൊടുക്കറേന്ന് പ്രൊഡ്യൂസർ സൊന്നാർല. മാഡം അത്. ഹായ് ആന്റി, വാങ്ങ വാങ്ങ ഉള്ള വാങ്ങ. ഉള്ള വന്ന് ഉക്കാന്ന് പേസ്ര അളവുക്ക് എനിക്ക് ടൈം ഇല്ല. ഞാൻ റിട്ടേൺ ടിക്കറ്റോടെ വന്നിരിക്ക. രണ്ടു നാൾ കഴിച്ചു പോലല്ലേ, തനിയെ ബോർ അടിക്കുത്. ഇല്ലമ്മാ, ഞാൻ ഉൻകിട്ട சொன்னല്ലേ, ഊട്ടിയിൽ ഒരു എസ്റ്റേറ്റ് പേസിരിക്കേ, അതുക്ക് അഡ്വാൻസ് കൊടുക്കണം. അമ്മാ, ഏ ഇന്നും പേയ്മെന്റ് വാങ്ങാൻ ഇരിക്കേ? അത് പാവം, അന്ത പ്രൊഡ്യൂസർ ரொம்ப നല്ലവര്, അവർ നിശ്ചയമാ കൊടുപ്പാര്. நீ ஆடுறது பாடுறது எல்லாமே இந்த பணத்துக்காக தான்டி. உங்ககிட்ட பேசி புரோஜனம் இல்ல. மேனேஜர், அந்த ப்ரொடியூசரை கூப்பிடுங்க. இனிமே செக் எல்லாம் வேண்டாம், எல்லாம் கேஷ் தான், பிளாக். அந்த ஆள் ஷூட்டிங் நடத்தினா என்ன, நடத்தாக்கட்டு, எனக்கு என்ன, எனக்கு வேண்டியது பணம். கூப்பிடுங்க. அவள் எது கேக்குறது? நான் சொல்றேன்ல. ட்ரெஷரியில எந்தா ஒரு திரக்கு, പെൻഷൻ മേടിക്കാൻ പോയാ ഒരു ദിവസം കൂടി പോയി കിട്ടും. എന്ന് വെച്ച് പോകാതിരിക്കാൻ പറ്റുമോ? വയസ്സും പ്രായമല്ല, എല്ലാം ഒരു വകയാ. വരട്ടെ, എന്നാ ഞാൻ അടുത്ത മാസം കാണാം.